വയനാട് ഉരുൾപൊട്ടലിന് നേർചിത്രങ്ങൾ ഭയപ്പെടുത്തുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. മുല്ലപ്പെരിയാറിൻ്റെ ജലനിരപ്പ് ആശങ്കജനകമായി ഉയർന്നിട്ടില്ലെങ്കിലും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ പെടുന്നത് എത്ര ഭീതിജനകമാണെന്ന് എല്ലാവർക്കും അറിയാം. അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്നാണ് തന്നെയാണ് കേരളത്തിൻ്റെ ആവശ്യം. കേരളത്തിലെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം അത്യാവശ്യം ഉറച്ചു നിൽക്കുകയാണ്. പുതിയ അണക്കെട്ടെന്ന ആവശ്യം ഉന്നയിച്ചു കേരളത്തിൻ്റെ നിയമസഭ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. 131.70 അടി വെള്ളമാണ് ഇപ്പോൾ അണക്കെട്ടിലുള്ളത്. ഇത് 136 അടിയിൽ എത്തിയാലേ സ്റ്റീൽ ഷട്ടറുകളുടെ ലൈനിലേക്ക് വെള്ളം എത്തുകയുള്ളൂ. അണക്കെട്ടിലെ അനുവദ്യമായ സംഭരണശേഷി 142 അടിയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിശദമായ പഠനം നടത്താൻ സുപ്രീംകോടതി 2010 നിയോഗിച്ച ജസ്റ്റിസ് ആനന്ദ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 2014 അണക്കെട്ടിലെ ജലനിരപ്പ് 136 നിന്ന് 142 അടിയായി ഉയർത്തിയത്.